ഗേബിൾ റൂഫിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗേബിൾ റൂഫ്. നമുക്ക് അതിൽ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വരക്കണമായിരുന്നു. ആ പ്ലാൻ എങ്ങനെയായിരുന്നു? അപ്പോ ഒരു 3x5 റൂം ആണെന്നുണ്ടെങ്കിൽ ഒരു 5 m × 3 m റൂം ഞാൻ ഇവിടെ സ്കെച്ച് ചെയ്തു. അതിന്റെ വാൾ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഞാൻ പറഞ്ഞ 5 × 3 എന്നുള്ളത് അതിന്റെ അകത്ത സൈസ് ആണ്. നമ്മളെപ്പോഴും ഒരു റൂം സൈസ് പറയുമ്പോൾ അകത്ത സൈസ് ആണ് പറയാ. അപ്പൊ അതിന്റെ വാൾ തിക്നെസ് അതിനോട് കൂടും പുറത്തോട്ട്. അപ്പോ വാൾ തിക്നെസ് ഒരു 0.2 20 cm ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ഒരു റൂമിന്റെ പ്ലാൻ കിട്ടി. ഇനി ഇതിന്റെ പുറത്താണ് നമ്മൾ ഗേബിൾ റൂഫ് കൊടുക്കേണ്ടത്. ഗേബിൾ റൂഫ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു അതിന്റെ പൊക്കം വലുത് ആ ഷോർട്ട് സ്പാനിനെ ബേസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക. അതായത് ഈ വാളിലും ഈ വാളിലും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക ഗേബിളിന്റെ മെയിൻ ആയിട്ട്. അപ്പോ ഇതിന് എങ്ങനെ ഗേബിൾ വരക്കാം? അപ്പൊ നമ്മൾ ഗേബിൾ റൂഫ് വരക്കുമ്പം ഈവ് പ്രൊജക്ഷൻ എന്നൊരു ടേം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈവ് പ്രൊജക്ഷൻ ഒരു 0.6 m, അതായത് 60 cm ഉണ്ടെന്ന് കരുതി. അപ്പോ 60 cm ഒരു ഈവ് പ്രൊജക്ഷനും കൂടെ ഞാൻ ഇതിൽ കൊടുത്തു, ഒരു സൈഡിൽ കൊടുത്തു, മറ്റേ സൈഡിലും അതേപോലെ 60 cm ഈവ് പ്രൊജക്ഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടി? ടോട്ടൽ പ്ലാൻ കിട്ടി. ഉള്ളില് ഒരു റൂമിന്റെ സ്പേസ്, വാൾ തിക്നെസ് ഉണ്ട്, അതിന് പുറമെ 2 ഈവ് പ്രൊജക്ഷൻ, ഇത്രയും ആണ് നമുക്ക് എന്തുള്ളത്, കവർ ചെയ്യാനുള്ളത് റൂഫില്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇപ്പൊ ടോപ്പ് വ്യൂ തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പോ നമുക്ക് കൺഫ്യൂഷൻ തീരാനായിട്ട് ഞാൻ ഇതിന്റെ ഡയമെൻഷൻസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടം തൊട്ട് ഇവിടം വരെ 5x40, ഇവിടം തൊട്ട് ഇവിടം വരെ 4x60. ഇതാണ് ഈ റൂഫിന്റെ ഡയമെൻഷൻ. ഇതിൽ 5x40 എന്താണ്? റിഡ്ജിന്റെ ഭാഗത്തിന്റെ ലെങ്ത് ആയിട്ടായിരിക്കും വരിക. ഈ 4x60 ഈവ് സ്പാൻ ആയിരിക്കും. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ 5x40 4x60 ഞാനൊരു സ്ക്വയർ ഇവിടെ റെക്ടാംഗിൾ ഞാൻ ഇവിടെ വരക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെയിം റെക്ടാംഗിൾസ് ആണ്. ഇതിന്റെ നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഗേബിൾഡ് റൂഫ് ആണ്. ഗേബിൾഡ് റൂഫ് കൊടുക്കുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ഞാൻ കണക്ട് ചെയ്തു. ഇനി ഇതിനെങ്ങനെ കൊടുക്കാം? ഞാൻ ഈ മൂവ് എന്നുള്ള ബട്ടൺ ഞെക്കി. ഇങ്ങനെ പൊക്കിക്കൊണ്ടിരാം. ഈ പൊക്കൂലെ, ഇവിടുന്ന് ഇപ്പൊ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്, ഇതിപ്പോ 0 റൈസ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ പൊക്കി 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 എത്ര പൊക്കും എന്നുള്ളതിനാണ് ഇവിടെ പ്രസക്തി. അപ്പൊ ഇവിടെ ഈ പൊക്കത്തിനെയാണ് നമ്മൾ റൈസ് എന്ന് വിളിക്കുക. ഈ റൈസ് കിട്ടാൻ നമുക്ക് സ്പാനിന്റെ ആനുപാതികമായിട്ട് ഒരു വാല്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈവ് സ്പാൻ ഇവിടെ 4.6 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ കണ്ടെത്തിയത് ഈ വാൾ തിക്നെസ്സും റൂമിന്റെ സൈസും ഈവ് പ്രൊജക്ഷനും കൂടെ കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 4.6 ആയിരുന്നു. അപ്പോ ഈ ഈവ് സ്പാനിന്റെ 1/3 ആണ് നമ്മളെ റൈസ് എന്ന് പറയുമ്പോൾ. റൈസ് ഈസ് ഇക്വൽ ടു 1/3 ഓഫ്, അല്ലെങ്കിൽ 1/4 ഓഫ് ഈവ് സ്പാൻ. കാൽക്കുലേഷന് വേണ്ടിയിട്ട് എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഈവ് സ്പാനിന്റെ 1/4 ആണ് റൈസ് എന്ന് പറയുമ്പോൾ 4.6 1/4 4 1/1 എന്ന് പറയുമ്പോൾ 1.15 വരും. അതടിച്ചു കഴിഞ്ഞാൽ എനിക്കിതാ ഒരു ഗേബിൾ റൂഫ് കിട്ടി. നമ്മുടെ എത്ര കവർ ചെയ്യേണ്ട ഏരിയ അത്രയും കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഗേബിൾ റൂഫ് കിട്ടി. അപ്പൊ ഇതില് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തിൽ ഈ ഏരിയയിൽ ഒരു പ്രോപ്പർ കവറിങ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഈ റൂഫ് വാളിന്റെ മുകളിൽ നിന്നും പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് ഇരുവശങ്ങളിലും നിൽക്കുന്നില്ല. ഈവ് പ്രൊജക്ഷൻ കാണിച്ചു കൊടുത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പറയാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കേണ്ട. പക്ഷെ നമ്മുടെ റിയൽ കേസിൽ നമ്മളെ വീടുകൾക്ക് നമ്മൾ ഇങ്ങനെ ഗേബിൾ റൂഫ് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ചുമരിൽ നിന്നും ഒരു 1/2 m തള്ളിച്ച് നിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ റൂഫ് നിർമ്മിക്കുക. ഓക്കെ, പക്ഷെ അതങ്ങനെ നിർമ്മിച്ചതുകൊണ്ട് മാത്രം ഗുണമില്ല. കാരണം എന്താണ്? മഴയുടെ ഡ്രിസിൽസ് വരുന്ന സമയത്ത് ആ വാളിൽ എങ്ങനെയായാലും മഴ കൊള്ളും.
ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗാബിൾ റൂഫിൽ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി നമുക്ക് ഗാബിൾ റൂഫിന്റെ പാർട്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു അതിന്റെ മേജർ പാർട്സ്? റിഡ്ജ്. റിഡ്ജ് ഏതായിരുന്നു അതില്? ഈ പീസിനെയാണ് നമ്മൾ എന്ത് പറയാ, റിഡ്ജ്. ഏറ്റവും ടോപ്പിലുള്ള ഷാർപ്പ് എൻഡിലുള്ള ഈ ഒരു പീസിനെയാണ് നമുക്ക് റിഡ്ജ് എന്ന് പറയാം. അവിടെ ഇതിപ്പോ ഇതില് അതിന്റെ ലൈന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അവിടെ ഒരു മരത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് പറയാം. കോമൺ ഡ്രാഫ്റ്ററോ? കോമൺ ഡ്രാഫ്റ്റർ ഇതാ ഈ കാണുന്ന സാധനം. ഇതിൽ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനിന്റെ ലെങ്ത് ആണ് നമുക്ക് കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയാൻ പറ്റുന്നത്. ഞാനിത് കോമൺ ഡ്രാഫ്റ്റേഴ്സ് ആണ് ഇവിടെ വരക്കണത്. ഇനി ഇതിന്റെ പുറത്ത് എന്ത് വരും? ഇതിന് നമുക്ക് എന്ത് കഴുക്കൂല എന്ന് പറയാം. ഇനി ഇതിന്റെ പുറത്ത് റീപ്പേഴ്സ് വരും. റീപ്പേഴ്സ് എന്തിനാണ്? ഓടടുക്കി വെക്കാൻ വേണ്ടിയിട്ട് റീപ്പേഴ്സ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബാറ്റൺസ്. അങ്ങനെ പല പേരിലുള്ള ഓരോ സാധനങ്ങൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വരികയാണ്. ഈ റീപ്പേഴ്സിന്റെ മുകളിലാണ് എന്ത് വരിക? ഇവിടെ കൊളുത്തിയിട്ടാണ് നമ്മളെ ഓട് വെക്കുക. ഇതിമ ഇങ്ങനെ കുറച്ച് കുറച്ച് ഓടുകൾ ഇങ്ങനെ വെക്കും. അപ്പൊ റിഡ്ജ്, റിഡ്ജിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് കോമൺ ഡ്രാഫ്റ്റർ. കോമൺ ഡ്രാഫ്റ്ററിന്റെ മുകളിൽ ഓട് പതിക്കാൻ വേണ്ടി കൊടുക്കുന്ന പട്ടിക്ക് നമ്മൾ ബാറ്റൺസ് എന്ന് പറയും. ബാറ്റൺസിന്റെ മുകളിലാണ് ഓട് വരിക. അപ്പോ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ പ്ലാൻ വ്യൂ നമുക്കൊന്ന് നോക്കാം. ഈ പ്ലാനിൽ ഈ വാള്, അതിന്റെ മുകളിൽ ഈ റൂഫ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാൾ പ്ലേറ്റ് കൊടുക്കും. ആ വാൾ പ്ലേറ്റിന്റെ പുറത്തും കൂടിയാണ് കോമൺ ഡ്രാഫ്റ്റർ റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഈവ് ബോർഡാണ്. ഈവ് ബോർഡ് കൊടുക്കല് ഇങ്ങനെയാണ്. റൂഫിന്റെ രണ്ട് ഈവ് എൻഡുകളിലും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഈവ് ബോർഡ് എന്ന് പറയാം. ഓക്കെ, ഈവ് ബോർഡിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഡ്രിസിൽസ്, വാട്ടർ ഡ്രിസിൽസ് അകത്തോട്ട് വരാത്തത് പ്രിവെന്റ് ചെയ്യും. അതിന് പുറമെ ഇതിന് നമുക്ക് ഓർണമെന്റൽ വർക്ക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ടോപ്പിൽ റിഡ്ജ്, അതിൽ നിന്നും ഈ സൈഡിലോട്ട് വരുന്നതിന് കോമൺ ഡ്രാഫ്റ്റർ എന്ന് പറയും. അതിന് കുറുകെ കൊടുക്കുന്നത് ബാറ്റൺസ് ആണ്. ഈ അറ്റത്തുള്ളത് ഈവ് ബോർഡുകളാണ്. പിന്നെ ചില കേസുകളിൽ നമ്മൾ ഡ്രസ് ഉപയോഗിക്കുമ്പോൾ ആ ഡ്രസ്സിന്റെ മുകൾ ഏറ്റവും ടോപ്പിലെ മെമ്പേഴ്സിനെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ എന്നും ടൈ ബീം എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾ ആ പിക്ചർ വെച്ച് ഓർത്തിരുന്നാൽ മതി. അത്രേ അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ.